ഈ നഗ്നതാ പ്രദർശനം ഇതിനുള്ള ശിക്ഷ ഇതൊക്കെ നിയമത്തിൽ എങ്ങനെയാണ്? കേരളത്തില് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് വളരെ സ്പീഡിയായിട്ട് ഇപ്പം ഈ കേസ് എന്താ സംഭവിക്കുന്നത്? ഈ കേസ് അതിപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ കുറ്റപത്രം കൊടുക്കണം. ചാർജ് കൊടുത്താൽ മാത്രം ഇപ്പം ജാമ്യം എന്ന് പറയുന്നത് എത്ര ദിവസം അദ്ദേഹം ജാമ്യത്തിൽ അകത്തിടാൻ പറ്റും? കൂടി ഇപ്പൊ 60 ഡേയ്സിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ജാമ്യത്തിനകത്ത് ജാമ്യം കൊടുക്കാതെ അകത്തിടാൻ കഴിയില്ല. 60 ഡേയ്സ് കഴിയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആണ് അദ്ദേഹത്തിന് ബെയിൽ കിട്ടും. എങ്ങനെ ബെയിൽ കിട്ടും? അത് നമ്മുടെ ക്രിമിനൽ നടപടി നിയമത്തിൽ പറയുന്നതാണ്. അതായത് 60 ഡേയ്സിനകത്ത് 10 വർഷത്തിൽ താഴെയുള്ള ശിക്ഷയാണെങ്കിൽ 60 ഡേയ്സിനകത്ത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയി അദ്ദേഹത്തിന് ബെയിൽ അനുവദിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്തിപ്പോ പോലീസ് ഒരു പക്ഷേ കുറ്റപത്രം ഫയൽ ചെയ്ത് അദ്ദേഹത്തിന്റെ സ്പീഡി ആയിട്ട് ഒരു ട്രയൽ നടത്തി ഡിസ്പോസ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു കുറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ സ്ഥാപിക്കപ്പെട്ട് അദ്ദേഹം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷേ ഇത്തരം ഇപ്പം കേരളത്തിലെ പോക്സോ കോടതികളിൽ നടക്കുന്ന എല്ലാ കേസുകളും ഇതാണ്. സെക്ഷൻ 6ഉം സെക്ഷൻ 7ഉം സെക്ഷൻ 11ഉം ഒക്കെയാണ്. കൊല്ലത്തുണ്ട് പോക്സോ കോടതി, കുടലൂരുണ്ട്, തിരുവനന്തപുരത്ത് എത്രയോ കോടതികളുണ്ട്. പക്ഷെ അവിടെ എത്രയോ കാലങ്ങളായിട്ട് ഇത്തരം കേസുകൾ വരുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കേസിലെ വിക്ടിംസിന് മാത്രം നീതി കിട്ടിയാൽ മതിയോ? അല്ലെങ്കിൽ ഈ കേസിലെ കുട്ടികൾക്ക് മാത്രം നീതി കിട്ടിയാൽ മതിയോ? ഇവിടെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആഘോഷിക്കപ്പെടാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറകെ ചാനലുകാരി ഇങ്ങനെ ഓടി നടക്കുന്നത് കൊണ്ട് ഈ വാർത്ത പുറത്തു വരുന്നു. കേരളത്തിലെ അതായത് 2018-19 മുതലുള്ള പോക്സോ ഓഫൻസുകൾ ഇവിടെ പെൻഡിംഗ് ആണെന്നേ. ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന പോലും ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമേ നമ്മൾ പറഞ്ഞു. ഇത് ഇപ്പോഴും പണ്ട് മുതലേ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ഇതിന്റെ അകത്ത് ഇപ്പോൾ ശിക്ഷ വന്നാൽ മാത്രമേ ഇത്തരം ക്രൈം റേറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇവിടെ ധന്യ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു. ശിക്ഷ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണ്? ഇതൊരു മാനസിക പ്രശ്നമാണ്, ചികിത്സിച്ച് ഭേദമാക്കണം. ഇതൊരു സോഷ്യലൈസേഷന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതൊരു സാമൂഹ്യപരമായ പ്രശ്നങ്ങളുടെ ഭാഗമാണ് എന്ന് ഒരാൾ പറഞ്ഞു. ഒരാൾ പറയുന്ന കല്ലെടുത്തെറിയണം, അടിച്ചു കൊല്ലണം, അല്ലെങ്കിൽ തല്ലിക്കൊല്ലണം എന്നാണ് മറ്റൊരാൾ ഒരു സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതിന് വളരെ പെട്ടെന്ന് ഇത് കുറ്റകൃത്യം ഇതിന് ഒഫൻസ് മൂവ് ചെയ്ത് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു സംവിധാനവും വേണ്ടേ? അങ്ങനെയുള്ള സംവിധാനം സ്പീഡി ഡിസ്പോസൽ ഒരു കേസിൽ മാത്രം ലഭിച്ചാൽ മതി. അതുകൊണ്ട് ഈ വിഷയം തീരുമോ? ഒരിക്കലും തീരില്ല. കേരളത്തിലെ പോസ്കോ ഓഫൻസ് പോസ്കോ കോടതികളിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന 2016 മുതലുള്ള കേസുകളാണ്. അപ്പൊ അത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് സംഭവിക്കുന്നത് എപ്പോഴും കൃത്യമായ സമയത്തിനകത്ത് കുറ്റപത്രം, അന്തിമ കുറ്റപത്രം കോടതിയിൽ കൊടുത്ത് വിചാരണ നടപടികൾ നടക്കുന്നില്ല. കേസുകൾ പെൻഡിംഗ് ആണ്, അതിനുള്ള കോടതികൾ അലോട്ട് ചെയ്തിട്ടും കോടതികൾ ഫങ്ഷനിങ് നടക്കുന്നില്ല. അവിടേക്ക് സ്റ്റാഫിനെ അലോട്ട് ചെയ്യുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ഫണ്ട് ഗവൺമെന്റ് കൊടുക്കുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഏറെ നിന്നിട്ട് ഇങ്ങനെ കുറെ ഡയലോഗ് അടിച്ചിട്ട് ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നീതി വേണമെന്നൊക്കെ പറഞ്ഞ് പോകാമെന്നല്ലാതെ കേരളത്തിലെ പുതുതായിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള 4 സ്പെഷ്യൽ കോടതികളുണ്ട്. മഞ്ചേരി അടക്കം, പിന്നെ പാലക്കാട് അടക്കം 4 സ്പെഷ്യൽ കോടതി കുട്ടികളുടെ ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടി അലോട്ട് ചെയ്തിട്ടും 2.5 വർഷമായി. ഈ 2.5 വർഷമായിട്ടും അവിടെ ഒരു സംവിധാനമില്ല. കോടതി കെട്ടിടം മാത്രം അവിടെ ഉണ്ട്. അവിടേക്ക് പുതിയ ജഡ്ജിനെ അപ്പോയിന്റ് ചെയ്യണം, അവിടെ ശമ്പളം കൊടുക്കണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം, അവിടെ ജുഡീഷ്യറി രോഗിയാണ് എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ ഒരു ആനുകൂല്യം പറ്റി അത് എത്രത്തോളം ശ്രീജിത്ത് രവിക്ക് കിടക്കും? നിയമത്തിന്റെ ഒരു ആനുകൂല്യത്തിനുള്ള സാധ്യത ശ്രീജിത്ത് രവിയുടെ കേസിൽ താൻ രോഗിയാണ് എന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു കുറിപ്പടി, ശ്രീജിത്തിന്റെ ഒരു അവകാശവാദം, ഇതൊക്കെ നിയമത്തിന്റെ ആനുകൂല്യം എത്രത്തോളം ശ്രീജിത്ത് രവിക്ക് നൽകും? അല്ല, അതിവിടെ ഡോക്ടർ സൂചിപ്പിച്ചുള്ള വ്യക്തമായിട്ട് നിയമത്തിന്റെ ആനുകൂല്യം ഇതിൽ ലഭിക്കണമെങ്കിൽ അത് അന്തിമ കുറ്റപത്ര സമയത്ത് പോലീസ് ഇതിനകത്ത് കൊടുക്കുന്ന ചാർജിന്റെ, ഇപ്പൊ ഇതിനകത്ത് പോസ്കോ ഓഫൻസുകളിൽ അതൊന്നുമല്ല, അതിനകത്ത് ഒറ്റ കാര്യം മാത്രം, കുട്ടി കൂട്ടിക്കേറിയെന്നിട്ട് ആ വിക്ടിം കൂട്ടിക്കേറിയെന്നിട്ട് മൊഴി പറയുകയാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിന്റെ ബർഡൻ ആർക്കാണെന്നുള്ള ക്രിമിനൽ കേസുകൾ, സാധാരണ കേസുകളിൽ എപ്പോഴും ബർഡൻ പ്രോസിക്യൂഷൻ ആണ്. അതായത് കോടതിയിൽ കേസ് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എന്ന് പറയും. അതായത് ഒരു കൊലപാതക കേസിലാണെങ്കിൽ പോലും ഒരു പ്രതിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടാൽ തെളിവുകളൊക്കെ കോടതിയിൽ ശേഖരിച്ച് ആ പ്രതി കുറ്റം 100% കൃത്യമായി ചെയ്തു എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ആണ്. അതാണ് ക്രിമിനൽ കേസുകളുടെ ഒരു പ്രിസംഷൻ എന്ന് പറയുന്നത്, ഒരു അനുമാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ പോസ്കോ ഓഫൻസുകളിൽ അടക്കം, അല്ലെങ്കിൽ ലൈംഗിക കേസുകളടക്കമുള്ള കേസുകളിലെ പ്രിസംഷൻ നേരെ, ബർഡൻ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് പ്രതിക്ക് പോവാണ്. ഞാനത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കുറ്റകൃത്യമല്ല ചെയ്തത്, അല്ലെങ്കിൽ എന്റെ ഒരു ആക്ട് കൊണ്ട് ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ വിക്ടിമിന് യാതൊരു തരത്തിലുള്ള സെക്ഷുവൽ പ്രശ്നങ്ങളും ഉണ്ടായില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത എന്ന് പറഞ്ഞ് പ്രതിയുടെ മകളിലേക്ക് മാറുകയാണ്. സ്വാഭാവികമായിട്ടും പ്രതിക്ക് അതെങ്ങനെ പറയാൻ പറ്റും? കാരണം കുഞ്ഞു പറയുകയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കൊരു എന്റെ മാനസികവും അല്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായി കുഞ്ഞു പറഞ്ഞാൽ, അദ്ദേഹം പറയുകയാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. ഇതിൽ ശിക്ഷ കിട്ടാതിരിക്കാൻ വളരെ പ്രയാസമാണ്. സെക്ഷൻ 11 പ്രകാരമുള്ള കേസുകളൊക്കെ പിന്നെ ഇവിടെ എങ്ങനെ ശ്രീ കെ എം ആന്റണി ഈ പറയുന്ന കേസുകളുടെ പിന്നീട് വരുന്ന ഒരു അവസ്ഥ എന്താണ്?